നയതന്ത്ര മേഖലയിൽ ശക്തമായ തിരിച്ചടി തന്നെയാണ് നിലവിൽ ചൈന നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ഏവർക്കും അറിയാവുന്നതാണ്. പ്രത്യേകിച്ചും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും അവർ പലതരത്തിലുള്ള കൈയടക്കലുകളും പ്രകോപനങ്ങളും നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെയൊക്കെ ശക്തമായി എതിർത്തുകൊണ്ട് ഇന്ത്യയും പ്രതിരോധിക്കുന്നുണ്ട്. എത്ര കിട്ടിയാലും പഠിക്കില്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്നെത്തിക്കുന്ന രീതിയിലാണ് ചൈനീസ് സർക്കാരും ഓരോ നീക്കങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളായി പ്രശ്നങ്ങളൊന്നും തന്നെ അങ്ങോട്ട് പോയി സൃഷ്ടിക്കാറില്ല. പക്ഷേ ഏത് വിധേനയും പ്രകോപനം ഉണ്ടാകുമെന്ന് കച്ചകെട്ടി നടക്കുന്ന ചിലർക്ക് തക്കതായിട്ടുള്ള മറുപടി കൊടുക്കാനാകട്ടെ ഇന്ത്യ മറക്കാറുമില്ല. എന്നാലിപ്പോൾ ഇന്ത്യയുടെ പ്രതിനിധികളെയും എംപിമാരെയും ഭീഷണിപ്പെടുത്തുന്ന ഘട്ടത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുന്നു, അല്ലെങ്കിൽ അതുകൊണ്ട് എത്തിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് ലഭിച്ചിരിക്കുന്നത്. അതും ചൈനയുടെ ഭാഗത്തു നിന്നും. അതിനുള്ള തക്കതായിട്ടുള്ള തിരിച്ചടിയും കണക്കിന് ഇന്ത്യ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാണ് ഇത്രയങ്ങ് കയറി ഇന്ത്യ ചൈനയെ കടന്നാക്രമിക്കുന്നത്. അതായത് ടിബറ്റൻ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ പേരിൽ ഇന്ത്യൻ എം പിമാർക്ക് കത്തയക്കുന്ന തരത്തിലുള്ള ഒരു ധിക്കാരപരമായ പെരുമാറ്റത്തിലേക്ക് ചൈന എത്തിയിരിക്കുന്നു എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായിരുന്നാലും ഈ ഒരു പെരുമാറ്റം ചൈന അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വിദേശകാര്യ മന്ത്രാലയം ഒരു താക്കീത് നൽകിയിരിക്കുന്നത്. എംപിമാരുടെ സാധാരണ പ്രവർത്തനങ്ങളിൽ കൈകടത്താതിരിക്കുന്നതാണ് ചൈനയ്ക്ക് നല്ലതെന്നും അത്തരം ഇടപെടൽ ഉഭയകക്ഷി ബന്ധം വഷളാക്കുന്നുവെന്നും വിദേശകാര്യ വക്താവ് അരിന്ദം ബാഗ്ചി വ്യക്തമാക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ മുന്നറിയിപ്പ് ചൈന വളരെ ഗൗരവകരമായി തന്നെയാണ് എടുത്തിട്ടുള്ളത്. എംപിമാർക്ക് ചൈനീസ് എംബസിയിലെ പൊളിറ്റിക്കൽ കൗൺസിലറാണ് കത്ത് നിലവിൽ എഴുതിയിട്ടുള്ളത്. കത്തിൻ്റെ സാരവും സ്വരവും പദാവലിയും അനുചിതമായി തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നതും. ഇന്ത്യ ഊർജ്ജസ്വലമായിട്ടുള്ള ഒരു ജനാധിപത്യ രാജ്യമാണെന്നും എംപിമാർ ജനപ്രതിനിധികൾ എന്ന നിലയിൽ അവരുടെ കാഴ്ചപ്പാടുകളും വിശ്വാസങ്ങളും അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുമെന്നും ചൈന മനസ്സിലാക്കിയിരിക്കണം. ഇങ്ങനെയാണ് അരിന്ദം ബാഗ്ചിയുടെ വാക്കുകൾ. ടിബറ്റൻ സ്വാതന്ത്ര്യത്തെ പിന്തുണയ്ക്കുന്ന ഇന്ത്യൻ നിലപാടിനെ ചോദ്യം ചെയ്താണ് ചൈനീസ് എംബസി എംപിമാർക്ക് കത്തയച്ചിട്ടുള്ളത്. ഏതു രാജ്യത്തും ടിബറ്റൻ സ്വാതന്ത്ര്യസേന നടത്തുന്ന ചൈനാ വിരുദ്ധ പ്രവർത്തനങ്ങളെ എതിർക്കുകയും ഏതെങ്കിലും രാജ്യത്തിലെ ഉദ്യോഗസ്ഥർ അവരുമായി ബന്ധപ്പെടുന്നതിനെ ചോദ്യം ചെയ്യുകയും ചെയ്യുമെന്ന ഭീഷണിയോടെയാണ് ചൈനീസ് എംബസിയുടെ രാഷ്ട്രീയ ഉപദേഷ്ടാവ് ഷായോങ് ഷെങ് കത്തയച്ചിട്ടുള്ളത്. December 22 ടിബറ്റൻ പാർലമെന്റ് പ്രവാസ സ്പീക്കർ ഖെൻപോം സോനം ടെൽഫെൻ രാജ്യത്തെ വിവിധ പാർട്ടികളിൽ നിന്നുള്ള ഒരു കൂട്ടം എംപിമാരുമായി കൂടിക്കാഴ്ച നടത്തിയത്. ടിബറ്റൻ പാർലമെന്ററി സെക്രട്ടേറിയറ്റ് പറയുന്നതനുസരിച്ച് നിരവധി വർഷങ്ങളായി പ്രവർത്തനരഹിതമായിട്ടുള്ള ഓൾ പാർട്ടി ഇന്ത്യൻ പാർലമെന്ററി ഫോറം ഫോർ ടിബറ്റിൻ്റെ പുനരുജ്ജീവനമായിരുന്നു ഈ കൂടിക്കാഴ്ചയിലൂടെ ഉണ്ടായിരുന്ന ലക്ഷ്യം. ഇതിൽ തന്നെയാണ് ചൈനയ്ക്ക് ഏറ്റവും കൂടുതൽ കണ്ണുകടി ഉണ്ടായിട്ടുള്ളത്. അതുകൂടാതെ ഏകദേശം 60 വർഷത്തോളമായി അനധികൃതമായി ചൈന തന്നെ കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു മേഖലയിലാണ് നിലവിൽ അവർ പാലം നിർമ്മിച്ചത് എന്നുള്ള വിവരം കൂടി അരിന്ദം ബാഗ്ചി വിശദീകരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ ഒരു പാലം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ഔദ്യോഗികമായിട്ടുള്ള ഒരു വിശദീകരണം കൂടി നൽകിയിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും ചൈനയ്ക്ക് ഇവിടെ ഒരു ശക്തിപ്പെടുത്തൽ, അല്ലെങ്കിൽ ഈ മേഖല കൈയടക്കൽ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കാൻ സാധിക്കില്ല എന്നുള്ള വിശദീകരണവും വന്നിട്ടുണ്ട്. പാങ്കോങ് തടാകത്തിൽ ചൈന പാലം നിർമ്മിച്ചു എന്ന വാർത്തകളോട് പ്രതികരിക്കുന്ന വേളയിൽ അദ്ദേഹം ഇക്കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. രാജ്യത്തിൻ്റെ സുരക്ഷാ താൽപ്പര്യങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കാനായിട്ടുള്ള എല്ലാവിധ നടപടികളും ആവശ്യമായിട്ടുള്ള നടപടികളൊക്കെ തന്നെ സർക്കാർ സ്വീകരിച്ചു വരികയാണെന്നും കൂടി അദ്ദേഹം ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ 7 വർഷത്തിനുള്ളിൽ അതിർത്തിയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള ബജറ്റാകട്ടെ ഗവൺമെൻറ് വളരെ വലിയ തോതിലേക്ക് വർദ്ധിപ്പിക്കുകയും മുൻപത്തേക്കാൾ കൂടുതൽ റോഡുകളും പാലങ്ങളും പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ സൈനിക വിന്യാസവും സൈനികർക്കുള്ള ആയുധങ്ങളുമൊക്കെ വളരെ അത്യാധുനിക ശേഷിയിലേക്ക് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ ചൈനയെ ശക്തമായ രീതിയിൽ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഇന്ത്യയും മുന്നിൽ കണ്ടിരിക്കുന്നത്.